ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നുവോ? എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ മലയാളം ക്ലാസ് നമുക്ക് തുടങ്ങിയാലോ? കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയെന്ന് ഓർക്കുന്നുണ്ടോ? ഓണക്കാലത്തെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് അല്ലേ? ഓണക്കാലത്ത് പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, മനുഷ്യരിൽ വരുത്തുന്ന സന്തോഷങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകഴിഞ്ഞത്. എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? കൂട്ടുകാരെല്ലാം കൂട്ടുകൂടി പൂക്കൾ ഇരുത്തുകൊണ്ട് വരാൻ പോകുന്നു, അവിടെയാണ് നിർത്തിയത്. ഇനി വരുന്ന വരികളിലൂടെ എന്താണ് പറയുന്നത്? കൂട്ടുകാർ ചേർന്ന് പൂക്കൾ കൊണ്ടുവന്ന് തങ്ങളുടെ വീട്ടുമുറ്റത്ത് പൂക്കളം തീർക്കുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ചേർന്ന് വളരെ സന്തോഷത്തോടെ അവർ പൂക്കളം തീർക്കുകയാണ്. ഏതൊക്കെ പൂക്കളാണ് ഓണക്കാലത്ത് വീട്ടുമുറ്റത്ത് വിരുന്നിനെത്തുന്നതെന്ന് പാഠഭാഗത്ത് പറയുന്നതെന്നറിയോ? ചെത്തി, ചേമന്തി, ചിറ്റാട, ചെമ്പരത്തി തുടങ്ങിയ പൂക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പൂക്കളെല്ലാം ചേർത്ത് പൂക്കളം തീർത്ത് അതിനുശേഷം അവർ കുളിച്ച് പുത്തൻ ഉടപ്പുകൾ അണിഞ്ഞ് കുറി തൊട്ട് ഓണത്തിനായി ഒരുങ്ങുകയാണ്. പിന്നീട് ഓണസദ്യ എല്ലാം ഉണ്ട്. ഓണക്കളികളിലേക്ക് അവർ പോകുന്നു. ആൺകുട്ടികളാണെങ്കിലോ അവർ തങ്ങൾ ആ ദിവസം വരെ ഉപയോഗിച്ചിരുന്ന കളിക്കോപ്പുകളെല്ലാം ഉപേക്ഷിച്ച് ഓണക്കളികളിൽ ഏർപ്പെടുകയാണ്. പെൺകുട്ടികൾ തുമ്പിതുള്ളാനായി പോകുമ്പോൾ അമ്മമാരാകട്ടെ കുമ്മിയടിച്ച് പാട്ടുപാടാനായി ഒരുങ്ങുകയാണ്. ഇങ്ങനെ എവിടെയും ഓണത്തിൻ്റെ ആ അലയടികൾ നമുക്ക് കവിതയിലുടനീളം കേൾക്കാം. അപ്പൊ ഇത്രയുമാണ് ഇനി പറയുന്ന വരികളിലെ ഉള്ളടക്കം. ആ വരികളിലെ ഓരോ വരികളും വായിച്ച് അവയുടെ അർത്ഥമൊന്ന് നമുക്ക് കേട്ടു നോക്കാം അല്ലേ? 24-ാമത്തെ പേജ് മുതൽ നമുക്ക് നോക്കാം. ഓമന കുഞ്ഞുങ്ങൾ ഒത്തുകൂടി ഓണപ്പാട്ട് ഓരോന്ന് പാടിപ്പാടി തൂമലർ തേടി നടക്കും നേരം കോൾമയിർ ഭൂവിനും കൊള്ളും പാരം. ഓമന കുഞ്ഞുങ്ങൾ, ഓമനത്തമുള്ള കുഞ്ഞുങ്ങൾ, അതായത് കുഞ്ഞുങ്ങളുടെ മനസ്സ് നിഷ്കളങ്കമാണ്. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെല്ലാവരും കൂടി ഓണപ്പാട്ടൊക്കെ പാടി അങ്ങനെ തൂമലർ തേടി നടക്കും നേരം. തൂമലർ മലര് പൂവ്, പൂക്കൾ തേടിക്കൊണ്ട് അങ്ങനെ നടക്കുന്ന സമയത്ത് ആ മനോഹരമായ കാഴ്ച കാണുമ്പോൾ കോൾമയിർ ഭൂവിനും കൊള്ളും പാരം. കോൾമയിർ, കോൾമയിർ രോമാഞ്ചമണിയുക. കോൾമയിർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? രോമാഞ്ചമണിയുക. ആർക്കാണ് രോമാഞ്ചമുണ്ടാകുന്നത്? ഭൂവിന്, ഭൂവ് ഭൂമി, ഭൂമിക്ക് പോലും രോമാഞ്ചമുണ്ടാകുന്നു. എപ്പോൾ? നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ അവരുടെ സന്തോഷത്തിൽ ആരാടി അവർ പൂക്കൾ തേടി ഓണപ്പാട്ടൊക്കെ പാടി നടക്കുന്നത് കാണുമ്പോൾ. ചിറ്റാട ചേമന്തി ചെങ്കുറിഞ്ഞി ചെത്തിനൽ ചെട്ടിച്ച് ചെമ്പരുത്തി മന്ദാരം മാലതി മുക്കുറ്റിയും ബന്ധുരമായ പവിഴമല്ലി തുമ്പ തുടങ്ങിയ പൂക്കളില കുമ്പിളിലാവോളം ശേഖരിച്ച്. ഏതൊക്കെ പൂക്കളാണ് ആ ഓമന കുഞ്ഞുങ്ങൾ ശേഖരിച്ചിരുന്നത്? ചിറ്റാട, ചേമന്തി, ചേമന്തി എന്ന് പറഞ്ഞാൽ ജമന്തി, ചെങ്കുറിഞ്ഞി കുറിഞ്ഞി പൂക്കൾ, ചെത്തി, ചെത്തി നമ്മൾ തെച്ചി എന്നൊക്കെ പറയില്ലേ ആ പൂവ്, നാൽ ചെട്ടിച്ചി, ചെട്ടിച്ചി എന്ന് പറയുന്നത് ഈ എന്താണ് മല്ലികപ്പൂവ് എന്ന് പറയില്ലേ ആ പൂവാണ്. ചെമ്പരത്തി, മന്ദാരം, മാലതി, മുക്കുറ്റി, ബന്ധുരമായ പവിഴമല്ലി, തുമ്പ തുടങ്ങിയ പൂക്കൾ ഇലക്കുമ്പിളിലാവോളം ശേഖരിച്ച്. എവിടെയാണ് അവർ പൂക്കൾ ശേഖരിച്ചിരുന്നത്? ഇലക്കുമ്പിളിൽ, ഇലകൾ കൊണ്ട് കുമ്പിൾ കുത്തി ഉണ്ടാക്കിയിട്ട് അതിലാണ് പൂക്കൾ ശേഖരിച്ചിരുന്നത്. ഇവിടെ നോക്കാം, നമ്മൾ കവിതയുടെ വരികൾ എഴുതുമ്പോൾ പദങ്ങൾ ചേർത്താണ് എഴുതുന്നത്. അത് കവിതയുടെ മനോഹാരിതയ്ക്ക് വേണ്ടി. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ ഓരോ പദവും പിരിച്ച് പിരിച്ചാണ് പറയേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പൂക്കൾ ഇലക്കുമ്പിളിലാവോളം ശേഖരിച്ച് ആ വാക്ക് നമുക്ക് വ്യക്തമാകണമെങ്കിൽ പൂക്കൾ ഇലക്കുമ്പിളിൽ ആവോളം എന്ന് പറയുമ്പോഴാണ് ആ വരികളുടെ
വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത്. കറ്റക്കിടാങ്ങൾ കുളിച്ചു വന്ന് മുറ്റത്തു പോയിട്ട് വെള്ളം ചുറ്റി നീളത്തിൽ കൂകുമ്പോൾ ആർക്കു കണ്ട നാളം തനിയെ തുറക്കയില്ല. കറ്റക്കിടാങ്ങൾ ഈ കൊച്ചുകുട്ടികൾ പൂക്കൾ ശേഖരിച്ച് വന്നിട്ട് മുറ്റത്ത് പൂവിടുന്നു. വെള്ളം ചുറ്റി, വെള്ളം ചുറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ പൂക്കളിട്ടതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ വരുമ്പോൾ നീളത്തിൽ കൂകുമ്പോൾ മനോഹരമായ ശബ്ദത്തിൽ അവർ പാട്ടുകൾ പാടുമ്പോൾ ആർക്കു കണ്ഠനാളം തനിയെ തുറക്കയില്ല. ആർക്കാണ് കണ്ഠനാളം, കണ്ഠം കഴുത്ത്, കഴുത്ത് തൊണ്ട തുറക്കാത്തത് ആർക്കാണ്, അതായത് ഈ കുഞ്ഞുങ്ങളുടെ പാട്ട് കേൾക്കുമ്പോൾ ആർക്കാണ് അവരുടെ കൂടെ പാടാൻ തോന്നാത്തത്, അറിയാതെ അവരുടെ കൂടെ പാട്ട് പാടിപ്പോകും. നാളം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്, നാളം കുഴൽ എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. കണ്ഠനാളം കഴുത്തിൻ്റെ ആ നാളത്തെയാണ്, കുഴലിനെയാണ് സൂചിപ്പിക്കുന്നത്, അതായത് തൊണ്ട അല്ലേ. ഇനി നാളം എന്നൊരു, നാളം എന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടി ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നത്, ജ്വാല. തീനാളം എന്ന അർത്ഥത്തിലും പ്രയോഗിക്കുന്നുണ്ട് അല്ലേ. ഓണപ്പുടവൈ ഉടുത്തണിഞ്ഞ് ഊണു കഴിച്ചതി തുഷ്ടരായി ഇട്ടോടി തട്ടാൻ കളിക്കോപ്പുകൾ ഇട്ടോടി പോകുന്നു ബാലകന്മാർ. പൂക്കളൊക്കെ ഇട്ട് പാട്ടൊക്കെ പാടി നിന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഓണപ്പുടവ ഉടുത്തണിഞ്ഞ്, ഓണപ്പുടവ ഓണക്കോടി, ഓണത്തിനെടുത്ത പുത്തൻ വസ്ത്രങ്ങൾ അത് എടുത്ത് അണിഞ്ഞ്, അണിയുക ധരിക്കുക. ഊണു കഴിച്ചതി തുഷ്ടരായി, ഊണു കഴിക്കുക ഉച്ചയൂണ് ഭക്ഷണം കഴിക്കുക, സദ്യ ഉണ്ടതിന് ശേഷം, ഓണത്തിൻ്റെ സദ്യ ഉണ്ടതിന് ശേഷം അതിതുഷ്ടരായി. തുഷ്ടർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, സന്തോഷമുള്ളവരായി, തൃപ്തിയുള്ളവരായി. ഇട്ടോടി തട്ടാൻ കളിക്കോപ്പുകൾ ഇട്ടോടി പോകുന്നു ബാലകന്മാർ. ധാരാളമുള്ള കളിക്കോപ്പുകളൊക്കെ ഇട്ടോടിപ്പോവുകയാണ്, അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവർ പോവുകയാണ്. എന്തിനു വേണ്ടി, ഓണക്കളികളിൽ ഏർപ്പെടാൻ അല്ലേ. ഓണക്കളികൾ ഏതൊക്കെയായിരുന്നു, ഓണ തല്ല്, വടംവലി അതുപോലെയുള്ള കളികളൊക്കെ. ഇനി കൊച്ചനുജത്തിമാർ തുമ്പിതുള്ളാൻ പിച്ചകത്തോപ്പിൽ ഒരുമിക്കുന്നു. അനുജത്തിമാരെന്താ ചെയ്യുന്നത്, തുമ്പിതുള്ളാൻ വേണ്ടി പോവുകയാണ്, പിച്ചകത്തോപ്പിൽ ഒരുമിക്കുകയാണ്, പിച്ചകത്തോപ്പിലാണ് അവർ ഒത്തുകൂടുന്നത്. അമ്മമാർ പണ്ടത്തെ പാട്ടുപാടി കുമ്മിയടിച്ച് കളിച്ചിടുന്നു. അമ്മമാരോ, അവരും വെറുതെ ഇരിക്കുന്നില്ല, ഓണമൊക്കെ ആണെന്ന് ഓർത്ത് വെറുതെ ഇരിക്കുകയല്ല, അവരും അവരുടേതായ വിനോദങ്ങളിൽ ഏർപ്പെടുന്നു. പണ്ടത്തെ പാട്ടൊക്കെ പാടി കുമ്മിയടിച്ച് കളിക്കുന്നു, അതായത് തിരുവാതിരക്കളിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുമ്മിയടിച്ച് കളിക്കുക എന്ന് പറഞ്ഞാൽ തിരുവാതിരക്കളി. ഉത്സാഹമാരുതൻ ഈ വിധത്തിൽ ഉത്സവ പൊൻകൊടി പാറിക്കുമ്പോൾ. ഉത്സാഹമാരുതൻ, മാരുതൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, കാറ്റ്. കാറ്റുപോലും ഈ വിധത്തിൽ സന്തോഷമുള്ളതായി തീരുമ്പോൾ, ഉത്സവ പൊൻകൊടി പാറിക്കുമ്പോൾ. പൊൻകൊടി എന്നല്ല, പൊന്നുകൊണ്ടുള്ള കൊടി, കൊടി പതാക, അത് പാറിക്കുമ്പോൾ. മാവേലി തന്നെ നാടു കാണുവാൻ താവും മുതമോട് എഴുന്നള്ളുന്നു. മാവേലി തന്നെ നാടു കാണാൻ താവും, താവും വർദ്ധിച്ച, മുതമോട് എഴുന്നള്ളുന്നു, സന്തോഷത്തോടെ എഴുന്നള്ളുകയാണ്. അപ്പോൾ മാവേലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാനായി എഴുന്നള്ളുന്ന ആ ദിവസമാണ് തിരുവോണ നാളായി നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ. ഓണം കേരളീയരുടെ ദേശീയ ഉത്സവമാണ്. ആ ദിവസത്തിലാണ് പണ്ട് കേരളം ഭരിച്ചിരുന്ന മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാനായിട്ട് എത്തുന്നത്. മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാൻ എത്താനുണ്ടായ ആ സാഹചര്യം എന്താണെന്നും അതിൻ്റെ പിന്നിലുള്ള കഥ എന്താണെന്നും ഒക്കെ നിങ്ങൾക്കറിയാം അല്ലേ. അതിനി ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ, ഓണത്തിൻ്റെ ഐതിഹ്യം തന്നെ അതാണ്. അപ്പോൾ അത് നമ്മൾക്ക് അറിയാം, കുഞ്ഞു ക്ലാസ് മുതൽ തന്നെ നമ്മളത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. മാവേലി തന്നെ നാടു കാണുവാൻ താവും മുതമോടെ എഴുന്നള്ളുന്നു. ദാനവീരനാ ദാനശീലൻ ആനന്ദ നൃത്തങ്ങൾ ആടിയിടുന്നു. ദാനവീരനാ ദാനശീലൻ, അതായത് മഹാബലിയുടെ ഒരു പ്രത്യേകതയാണ് ദാന
ചെയ്യുക എന്നുള്ളത്. തനിക്കുള്ളത് എന്തും മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മാവേലിക്ക് തൻ്റെ ഈ നാട് നഷ്ടപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയത് അല്ലേ. വാമനൻ മൂന്നടി മണ്ണ് ചോദിച്ചു വന്നപ്പോൾ അത് നൽകാൻ തയ്യാറായി. അത് എന്താ അപകടമാണെന്ന് മനസ്സിലാക്കിയ തൻ്റെ ഗുരു പറഞ്ഞതുപോലും കേൾക്കാതെ മാവേലി തൻ്റെ ദാനം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത്. ആനന്ദ നൃത്തങ്ങൾ ആടിയിടുന്നു എങ്കിലും ഈ ഒരു ദിവസത്തേക്ക് തൻ്റെ പ്രജകളെ കാണാൻ വരുന്നത് പോലും അദ്ദേഹത്തിന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പോവല്ലേ പോവല്ലേ പൊന്നോണമേ പൂവല്ലേ ഞാനിട്ട് പൂജിക്കുന്നു. ഇപ്പം കവി ഇവിടെ പറയുകയാണ് പോവല്ലേ പോവല്ലേ പൊന്നോണമേ പൂവല്ലേ ഞാനിട്ട് പൂജിക്കുന്നു. ഞാൻ പൂവിട്ട് പൂജിക്കുകയാണ് നിന്നെ, ഇനിയും അത് ചെയ്തുകൊള്ളാം, പക്ഷേ പോകല്ലേ. ഈ നല്ല നാളുകൾ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് കവി പറയുകയാണ്, ആവർത്തിക്കുകയാണ് അവിടെ അല്ലേ. ഇത്തരം സന്തോഷത്തിൻ്റെ നാളുകൾ മനുഷ്യരിലും പ്രകൃതിയിലും ഉണ്ടാക്കുന്ന ഈ ആനന്ദം, ഇതെല്ലാം കവിയെ കൂടുതൽ കൂടുതൽ ഓണനാളുകളിൽ വസിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. കവിയുടെ വാക്കുകളിലൂടെ കേരളീയരായ നാം ഓരോരുത്തരും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. നമ്മുടെയും മനസ്സിലുള്ള ആഗ്രഹം അത് തന്നെയാണല്ലേ. ഈ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി സൗന്ദര്യമുള്ള ഈ നാളുകൾ പോകാതിരിക്കാൻ നാം എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നു. മാലോകരുടെയും കർഷകരുടെയും ഹർഷവും പ്രകൃതിയുടെ പ്രസന്നതയും ഒത്തുചേർന്ന ആഘോഷമാണ് ഓണം. സ്വന്തം വീട്ടുമുറ്റത്തും വേലിച്ചെടികളിലുമൊക്കെ വിടർന്ന നാട്ടിൻ പുറത്ത് വിരിഞ്ഞു നിൽക്കുന്ന ആ പൂക്കൾ കൊണ്ട് തീർക്കുന്ന പൂക്കളം അതിമനോഹരമാണ്. എത്ര വർണ്ണിച്ചാലും ഓണക്കാലത്തെ നമുക്ക് മതി വരികയില്ല. അപ്പം ഇത്തരം അനുഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് കവി അത് പറയുന്നത്. നമ്മുടെ വാക്കുകളായിട്ടാണ് കവി പോവല്ലേ പൊന്നോണമേ എന്ന് ആവർത്തിക്കുന്നത്. ഇത്രയുമാണ് ഈ കവിതയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പാഠഭാഗം നന്നായിട്ട് വായിക്കുക, ഓരോ വാക്കുകളും അവയുടെ അർത്ഥവും മനസ്സിലാക്കുക, സംശയമുള്ളത് ചോദിക്കുക. അപ്പോൾ ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതിൻ്റെ ചോദ്യോത്തരങ്ങളൊക്കെ നമുക്ക് തുടർന്ന് വരുന്ന സമയങ്ങളിൽ ചർച്ച ചെയ്യാം. കൃത്യമായിട്ട് പാഠഭാഗം വായിക്കുക, തരുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. പരീക്ഷയ്ക്ക് ഈ പാഠഭാഗവുമുണ്ട് എന്ന് ഓർക്കുക. അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ പഠിക്കുക.